പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന അനുഗ്രഹീത ജനമേ, ഇന്നേ ദിവസം എല്ലാവരും ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവമക്കളായി മാറട്ടെ. ദൈവമക്കളാകുവാനുള്ള കൃപ എല്ലാ ദൈവമക്കൾക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, വർഷങ്ങളായി വചന പ്രഘോഷണ ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു വചന പ്രഘോഷണമൊക്കെ ആരംഭിച്ചൊരു 4-5 വർഷമായപ്പോഴും കത്തോലിക്കാ സഭയിലെ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. എന്നും സംശയമായിരുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പോലും പ്രസംഗിക്കുമ്പോൾ എനിക്ക് സംശയമായിരുന്നു, സത്യത്തിൽ ഈ ഒരു ഗോതമ്പപ്പത്തിൽ യേശു ഉണ്ടോ, അതോ നമ്മളെല്ലാം കബളിപ്പിക്കപ്പെടുകയാണോ എന്ന ഒരു സംശയമായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. സഹോദരങ്ങളെ, ഈ സംശയം കടന്നു വരുമ്പോൾ ആ സംശയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഉത്തരം ലഭിക്കുവാൻ വേണ്ടി നിരന്തരമായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഏകദേശം 2-3 മാസങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന സത്യാവസ്ഥ വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അങ്ങനെ 1 മാസമായിട്ടും ഒരു വെളിപ്പെടുത്തലും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം കർത്താവിനോട് പ്രാർത്ഥിച്ച ഈശോയെ, ഞാൻ ബൈബിൾ തുറന്ന് ഞാൻ 3 വചനങ്ങളെടുക്കും, ആ വചനങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ബൈബിളിലെ 3 ഭാഗങ്ങളെടുത്തു. 3 ഭാഗങ്ങളെടുത്തത് 3 ഈ പരിശുദ്ധ കുർബാനയെ ബന്ധപ്പെട്ട ഒരു വചനങ്ങളായിരുന്നില്ല. 1, യേശുവിനെ ശവസംസ്കാരം കഴിഞ്ഞ് 3-ാം ദിവസം ഞായറാഴ്ച രാവിലെ മറിയം മഗ്ദലേന ശവകുടീരത്തിൽ ചെല്ലുന്ന ഒരു ഭാഗമാണ് കിട്ടിയത്. ഈ മറിയം മഗ്ദലേന ശവകുടീരിൽ ചെല്ലുന്ന ഭാഗവും പരിശുദ്ധ കുർബാനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ബൈബിളിൽ ഞാൻ അടച്ചു, വീണ്ടും പ്രാർത്ഥിച്ച് 2-ാമത് കിട്ടിയത് ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ചരിത്രം. ഈ എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരും പരിശുദ്ധ കുർബാനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി, അത് അടച്ചു വെച്ചു. 3-ാമത് വീണ്ടും പ്രാർത്ഥിച്ച് ബൈബിൾ വചനം തുറന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസ്ലിഹായും കൂട്ടരും മീൻ പിടിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് കിട്ടിയത്. ഞാൻ ബൈബിൾ അടച്ചു വെച്ച് കർത്താവിനോട് ദേഷ്യമായി. കർത്താവെ, 1 മാസത്തോളമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ വേണ്ടി അവിടെ നിന്നൊരു ഉത്തരവും നൽകിയില്ല. ഇപ്പോൾ ബൈബിളിലൂടെ ഉത്തരം ചോദിച്ചു, ബൈബിളിലൂടെയും മറുപടി കിട്ടിയില്ല. കർത്താവിനോടുള്ള ദേഷ്യത്തിൽ പിന്നെ രാവിലെ കുറച്ച് ദിവസം പ്രാർത്ഥന അവസാനിപ്പിച്ചു, ബൈബിൾ വായന നിർത്തിവെച്ച്. കാരണം ചോദിക്കുവിൻ നൽകുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചോദിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ നമ്മൾ മാനുഷികമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥനയും ബൈബിൾ വായനയും കുറച്ച് ദിവസത്തേക്ക് മാറ്റിയാൻ വെച്ചു, നിർത്തിവെച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ എന്നോട്, എൻ്റെ പുറകിൽ നിന്ന് ആരോ പറയുന്നത് പോലെ ഒരു സ്വരം, നിനക്ക് ഞാൻ തന്ന 3 വചനഭാഗങ്ങളും എടുത്ത് മനസ്സിലാക്കി വായിക്കുക. ബൈബിൾ അനേകം പ്രാവശ്യം വായിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പല ആവർത്തികൾ വായിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഭാഗം നല്ല മനസ്സിലാക്കി വായിക്കുവാനൊരു സന്ദേശം കിട്ടി. അങ്ങനെ സഹോദരങ്ങളെ, വീണ്ടും ആ വചനഭാഗങ്ങൾ കേട്ട സ്വരമനുസരിച്ച് അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയായിരിക്കാം എന്ന് വിചാരിച്ച് ആ വചനഭാഗങ്ങൾ വീണ്ടും വായിക്കാൻ തുടങ്ങി. അങ്ങനെ മറിയം മഗ്ദലേന ശവകുടീരത്തിൽ ചെല്ലുന്ന ഭാഗമാണ് ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. 20-ാം അധ്യായമാണ്, അതിൽ മറിയം മഗ്ദലേന ശവകുടീരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഭാഗം. നമുക്കറിയാം, പ്രഭാതത്തിൽ അവർ ഒരുക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിൻ്റെ കല്ലറയിൽ അതിരാവിലെ അവരെത്തി. അപ്പോൾ യേശുവിനെയാണ് അവർ കാണുന്നത്. തുറന്നു കിടക്കുന്ന കല്ലറയും ജീവനോട്, അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ പിന്നിൽ നിന്നൊരു സ്വരമാണ് മറിയം മഗ്ദലേന കേൾക്കുന്നത്. മറിയം ഈ സ്വരം കേൾക്കുകയാണ്. അതിനു മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട മറിയം മഗ്ദലേന ആദ്യമായിട്ട് യേശുവിനെ വിളിക്കുന്നത് അവനൊരു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. തോട്ടക്കാരൻ. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്ന മറിയം മഗ്ദലേന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഒരു തോട്ടക്കാരനായിട്ടാണ് തോന്നിയത്. യോഹന്നാൻ 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, അവനൊരു തോട്ടക്കാരനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, എവിടെയാണ് വെച്ചത്, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം.
എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി ലൂക്കാ 8-ാം അധ്യായത്തിന്റെ 1 2 വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് യേശുവിനെ അനുഗമിച്ച അനേകം സ്ത്രീകളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ലൂക്കാ 8-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനത്തിൽ ആ 2-ാം തിരുവചനത്തിൽ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളിൽ ഒരുവളായിരുന്നു ഈ മറിയം മഗ്ദലേന 7 ദുഷ്ടാത്മാക്കളിൽ നിന്ന് മോചനം നേടിയ മറിയം മഗ്ദലേന യേശുവിനെ അനുഗമിച്ച സ്ത്രീകളിൽ ഒരുവളായിരുന്നു അങ്ങനെ കർത്താവിനോട് കൂടെ നടന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ആ കർത്താവിൻ്റെ ജീവന്റെ വചനങ്ങൾ കേൾക്കുകയും ചെയ്ത മറിയം മഗ്ദലേന വെള്ളിയാഴ്ച വൈകുന്നേരം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് കണ്ണുകൾ കൊണ്ട് കണ്ട മറിയം മഗ്ദലേന കുരിശിൽ നിന്നിറക്കി യേശുവിനെ അരിമത്തേക്കാരൻ ജോസഫിൻ്റെ കല്ലറയിലേക്ക് വയ്ക്കുന്നത് നേരിട്ട് കണ്ട മറിയം മഗ്ദലേന ശനിയാഴ്ച യഹൂദരുടെ പെസഹ നിയമാനുസരണം അവർ വിശ്രമിക്കുകയും അവർ സുഗന്ധക്കൂട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ട് വിശ്രമിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ച രാവിലെ അവർ ഒരുക്കി വെച്ചിരുന്ന സുഗന്ധക്കൂട്ടുമായി യേശുവിൻ്റെ ശവകുടീരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ശവകുടീരത്തിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുകയാണ് കർത്താവിനെ കണ്ട മാത്രയിൽ മറിയം മഗ്ദലേന പറയുകയാണ് ഇവൻ തോട്ടക്കാരനാണ് എന്ന് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ടാണ് അവൾ യേശുവിനോട് പറയുന്നത് എൻ്റെ ഗുരുവിനെ നിങ്ങൾ എവിടെ എടുത്തുകൊണ്ട് പോയി എന്നോട് പറയുക ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി യേശുവിനെ അനുഗമിച്ച യേശുവിനോടുകൂടെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഉണ്ടായിരുന്ന ഈ മറിയം മഗ്ദലേന യേശുവിനെ കുരിശിൽ തറച്ചു 2 ദിവസങ്ങൾ കഴിഞ്ഞ് 3-ാം ദിവസം ഞായറാഴ്ച രാവിലെ കണ്ടപ്പോൾ ഒരു തോട്ടക്കാരനായിട്ടാണ് കണ്ടത് എന്തുകൊണ്ടാണ് തോട്ടക്കാരനായി കണ്ടേ കാരണം വചനം വ്യക്തമാണ് ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ് യേശു അപ്പസ്തലന്മാരോട് പറയുകയാണ് മനുഷ്യപുത്രൻ വിജാതിയരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ തുപ്പും ചാട്ട കൊണ്ടടിക്കും അവർ അവനെ മരണത്തിന് വിധിക്കും അവർ വധിക്കും അവൻ മനുഷ്യപുത്രൻ അവരാൽ വധിക്കപ്പെടും എന്നാൽ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന ദൈവമക്കളെ ഈ ഒരു വചനത്തിൽ അവിശ്വസിച്ച മറിയം മഗ്ദലേന അതായത് ഞാൻ വധിക്കപ്പെടുമെന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന ഒരു വചനത്തിൽ അവിശ്വസിച്ച മറിയം മഗ്ദലേന 3-ാം ദിവസം യേശുവിനെ കണ്ടപ്പോൾ വെറും തോട്ടക്കാരനായി കണ്ടു യേശുവിനോടുകൂടെ ജീവിച്ച മറിയം മഗ്ദലേന ഇപ്പോൾ ഇതാ യേശുവിനെ തോട്ടക്കാരനായി കാണുകയാ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ വചനത്തിൽ അവിശ്വസിച്ച നിമിഷത്തിൽ യേശുവിനെ കണ്ണുകൾ കൊണ്ട് കണ്ടോ അവനെ ഒരു തോട്ടക്കാരനായിട്ട് തോന്നി എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഒരപ്പം എടുത്ത് ഉയർത്തിയിട്ട് പറയുകയാണ് ഇത് എൻ്റെ ശരീരമാണ് വന്ന് വാങ്ങി ഭക്ഷിക്കുക എന്ന് ഈ ഉയർത്തുന്ന പരിശുദ്ധ കുർബാനയാവുന്ന ഈ തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ അവിടെ നീ ഈ വചനത്തിൽ അവിശ്വസിച്ചുകൊണ്ടാണ് ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കുന്നത് എങ്കിൽ എന്നെ ശ്രവിക്കുന്ന സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് ഒരു ഗോതമ്പപ്പം മാത്രമേ കാണുവാൻ സാധിക്കൂ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് യേശു പറഞ്ഞ വചനത്തിൽ അവിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നോക്കിയപ്പോൾ യേശുവിനെ ഒരു തോട്ടക്കാരനായി മറിയം മഗ്ദലേന കണ്ടു എങ്കിൽ ഈ 2021 ജീവിക്കുന്ന ഞാനും നിങ്ങളും യേശുവിൻ്റെ വചനത്തിൽ അവിശ്വസിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാനയിലും ആരാധനയിലും പങ്കെടുക്കുന്നത് എങ്കിൽ സഹോദര സഹോദരി ആ ഗോതമ്പപ്പത്തിൽ യേശുവിനെ കാണുവാൻ സാധിക്കുകയില്ല യേശു അവളെ വിളിച്ചു മറിയം പേര് വിളിച്ചു സ്വരം കേട്ടു നമുക്ക് ചിലപ്പോൾ ചില ബന്ധുക്കൾ ഫോൺ വിളിക്കുമ്പോൾ സ്വരം കേട്ടാൽ നമുക്കറിയാം അത് ആരുടെ സ്വരമാണ് എന്ന് അങ്ങനെ മറിയം എന്ന് പേര് വിളിച്ചപ്പോൾ യേശുവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ മറിയം മഗ്ദലേന യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ് കാൽക്കൽ വീണു അപ്പോൾ യേശു പറയാണ് എന്നെ തടഞ്ഞു നിർത്തരുത് ഞാൻ ഇതുവരെ ആരോഹണം ചെയ്തിട്ടില്ല എന്നിട്ട് മറിയം മഗ്ദലേനയുടെ കർത്താവ് ഒരു പുതിയ കൽപ്പന നൽകി പുതിയ കൽപ്പന എന്താണ് പുതിയ കൽപ്പന എന്നറിയുമോ നീ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് പോവുക നീ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് പോകുക ആരാണ്ടി സഹോദരങ്ങൾ അപ്പസ്തലന്മാർ യഹൂദരെ ഭയന്ന് മുറിയിൽ കഥകടച്ചിരിക്കുകയാണ് യേശു അവരെ സഹോദരങ്ങളെന്ന് അഭിസംബോധന ചെയ്തിട്ട് മറിയം മഗ്ദലേന പാപിയായിരുന്ന മറിയം മഗ്ദലേനായ പാപത്തിൽ നിന്ന് മോചനം നൽകി ഇതാ ആദ്യത്തെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ അപ്പസ്തലയായി സുവിശേഷ പ്രഘോഷകരായി യേശു തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാരുടെ അടുക്കലേക്ക് അയക്കുകയാണ് പാപിനിയായിരുന്ന മറിയം മഗ്ദലേനയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിത ആദ്യ വചന പ്രഘോഷകയായി അതും അപ്പസ്തലന്മാരുടെ അടുക്കലേക്ക് അയക്കുന്നത് സഹോദര സഹോദരി ഇന്നും ഒരുപക്ഷേ പാപിയായിരുന്ന എന്നെയും നിങ്ങളെയുമൊക്കെ ഇങ്ങനെ അപ്പസ്തലന്മാരായി ഭയന്ന് മുറിക്കുള്ളിലിരിക്കുന്നവരുടെ അടുക്കലേക്കൊക്കെ നമ്മയും അയക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഹല്ലേലൂയ്യ
സഹോദരങ്ങളെ, അങ്ങനെ മറിയം മഗ്ദലേന യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് ആ യേശു നൽകിയ സന്ദേശവുമായിട്ട് അവൾ ഓടുകയാണ്. അവൾ ഓടി പത്രോസും മറ്റ് ശിഷ്യന്മാരും ഒളിച്ചിരിക്കുന്ന മുറി അവർക്കറിയാം. അവർ ഓടിച്ചെന്ന് വാതിലിൽ മുട്ടി അവർ വാതിൽ തുറന്നപ്പോൾ അവൾ പറയുകയാണ്, യേശു ഉയർത്തു, ഞങ്ങൾ കണ്ടു, ഞങ്ങളവനെ കണ്ടു. എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. യേശു അവളോട് പറഞ്ഞ സന്ദേശം ഇതാണ്, എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ചെന്ന് ഗലീലയിലേക്ക് പോകാൻ പറയുക, അവിടെ വെച്ച് അവർ എന്നെ കാണും. എന്താണ് നൽകിയ സന്ദേശം? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി അപ്പസ്തലന്മാർക്ക് നൽകിയ സന്ദേശം ഇതാണ്, നിങ്ങൾ ഗലീലയിലേക്ക് പോവുക, അവിടെ വെച്ച് നിങ്ങൾ എന്നെ കാണും. മറിയം മഗ്ദലേന പ്രഭാതത്തിൽ ഓടി ഈ സന്ദേശം അപ്പസ്തലന്മാരെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ അവർക്കൊരു കെട്ടുകഥയായിട്ടാണ് തോന്നിയേ. യേശു ഉയർത്തെഴുന്നേറ്റെന്നും നിങ്ങൾ ഗലീലയിലേക്ക് പോവുക, മരിച്ചടക്കം ചെയ്യപ്പെട്ട യേശു അവിടെ വരും, അവിടെ വെച്ച് നിങ്ങൾ ഇവനെ കാണും. ഇതൊക്കെ അവർക്കൊരു കെട്ടുകഥ പോലെയാണ് തോന്നിയത്, കെട്ടുകഥ പോലെ. നമുക്കും പലർക്കും എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നമ്മിൽ പലർക്കും ഇതൊക്കെ ചില കെട്ടുകഥകളായിട്ടാണ് തോന്നുന്നത്. വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല യേശുവിൻ്റെ ചരിത്രങ്ങൾ. യേശുവിൻ്റെ കുരിസ്മരണവും പുനരുത്ഥാനവും അനേകം വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ വിശ്വസിക്കുക? ക്രൈസ്തലോട് ഹല്ലേലൂയ. സഹോദരങ്ങളെ, അങ്ങനെ അപ്പസ്തലന്മാർ ഇതൊരു കെട്ടുകഥയായിട്ട് തോന്നി. എന്നിട്ട് എന്താ ചെയ്തെന്നറിയുമോ? പത്രോസ് ലീഹായും മറ്റൊരു ശിഷ്യനും കൂടെ ഗലീലയിലേക്ക് പോകേണ്ടതൊരു ശവക്കല്ലറയിലേക്ക് ഓടുകയാണ്. ശവക്കല്ലറയിലേക്ക്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സന്ദേശം ശവക്കല്ലറയിൽ പോകാനല്ല പറഞ്ഞത്, യേശുവിൻ്റെ സന്ദേശം ഗലീലയിലേക്ക് പോകാൻ, അവിടെ വെച്ച് നിങ്ങൾ എന്നെ കാണും. പത്രോസും മറ്റേ ശിഷ്യനും കൂടെ അതിവേഗത്തിൽ ഓടി. ഓടുന്നത് ശവക്കല്ലറയിലേക്കാണ്. ശവക്കല്ലറയിലേക്ക് ഓടിയപ്പോൾ ശവകുടീരത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അവിടെ യേശുവിനെ പുതച്ചിന്ന കച്ച ചുരുട്ടി വെച്ചിരിക്കുകയാണ്. പത്രോസ് അകത്ത് കയറി നോക്കി. അപ്പോൾ അവിടെ ഒരു മാലാഖായം കൂടെ കണ്ടു. അപ്പോൾ ചോദിച്ചു, ഗലീലയിലെ നിങ്ങളിവിടെ എന്താ അന്വേഷിക്കുന്നത്? എന്നിട്ട് അവൻ പറഞ്ഞു, നസറേനായ യേശു ഇവിടെ ഇല്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഇന്നും വിദേശനാട് സന്ദർശിക്കുന്ന, ഹോളിലാൻഡ് സന്ദർശിക്കുന്നവർക്ക് യേശുവിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാചകമാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഇത് മാലാഖ പറഞ്ഞ വചനമാണ്. സഹോദരങ്ങളെ, പത്രോസ് യേശുവിനെ കണ്ടില്ല, മറ്റേ ശിഷ്യനും യേശുവിനെ കണ്ടില്ല. എന്താ കാരണം അറിയുമോ? യേശു പറഞ്ഞത് ശവക്കല്ലറയിലേക്ക് വരാനല്ല, യേശു പറഞ്ഞത് ഗലീലയിലേക്ക് പോകുവാനാണ് പറഞ്ഞത്. അവിടെ ഗലീലയിലേക്ക് പോകേണ്ട പത്രോസ് ലീഹായിതാ ശവകുടീരത്തിലേക്ക് ഓടുകയാണ്. ഓടി പക്ഷേ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, യേശുവിനെ കണ്ടതുമില്ല. നമ്മുടെയൊക്കെ പലരുടെയും ഓട്ടം ഇതുപോലെയാണ്. യേശു പറഞ്ഞ വഴിക്കല്ല പലരും ഇന്ന് ഓടുന്നത്. പല വിശ്വാസികളും ഓടുന്നതും സ്വന്തം തോന്നലുകൾ അനുസരിച്ച്, സ്വന്തം വ്യാഖ്യാനങ്ങൾ അനുസരിച്ച്, സ്വന്തം വഴികളിൽ ഓടിക്കൊണ്ടിരിക്കുക. സ്വന്തം വഴികളിൽ ഓടുമ്പോഴും യേശുവിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ട്, പക്ഷേ യേശുവിനെ കാണുന്നില്ല. കാരണം എന്താ? യേശു പറഞ്ഞ സ്ഥലത്തേക്കല്ല പോകുന്നത്. ഗലീലയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പത്രോസും മറ്റേ ശിഷ്യനും കൂടെ ഇതാ ശവകുടീരത്തിലേക്കാണ് ഓടിയത്. ഈ ഓട്ടം നല്ലതാണ്, പക്ഷേ ഓട്ടത്തിൽ യേശുവിനെ കണ്ടില്ല എന്ന് മാത്രമല്ല, ദൂതൻ പറഞ്ഞു, അവൻ ഇവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. അത് കേട്ടവർ നിരാശരായി തിരിച്ചു വരിക. അതേസമയത്ത് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ലൂക്കായ് 24 എഴുതി രേഖപ്പെടുത്തിയിരിക്കുക. 24:13 മുതലുള്ള തിരുവചനത്തിൽ രണ്ട് ശിഷ്യന്മാർ അവർ മുറികളൊക്കെ തുറന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ട് കെട്ടുകഥയാണെന്ന് വിചാരിച്ച് അവിശ്വസിച്ചുകൊണ്ട് രണ്ട് പേർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. കർത്താവ് എങ്ങോട്ട് പോകാനാണ് പറഞ്ഞേ? ഗലീലയിലേക്ക് പോകാൻ പറഞ്ഞു. അവർ രണ്ടുപേരിതാ എമ്മാവൂസിലേക്ക് പോവുകയാണ്. രണ്ടുപേർ ശവകുടീരത്തിലേക്ക് പോയി, രണ്ടുപേർ എമ്മാവൂസിലേക്ക് പോയി. കർത്താവ് പറഞ്ഞതനുസരിക്കാൻ അപ്പൊസ്തലന്മാർ തയ്യാറല്ല. നിങ്ങൾ ഗലീലയിലേക്ക് പോകുക, അവിടെ വെച്ച് നിങ്ങൾ എന്നെ കാണുമെന്ന് കർത്താവ് പറഞ്ഞ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ, അംഗീകരിക്കാൻ, വിശ്വസിക്കാൻ അപ്പൊസ്തലന്മാർ തയ്യാറായില്ല. അവരവരുടെ ഇഷ്ടത്തിന് പോകുക. അങ്ങനെ എമ്മാവൂസിലേക്ക് രണ്ട് ശിഷ്യന്മാർ പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു സഹയാത്രികനായി അവരോടൊപ്പം കൂടി. അവരോടൊപ്പം കൂടിയ സഹയാത്രികനായി കൂടി ഈ രണ്ടപ്പസ്തന്മാരും കണ്ണുകൾ കൊണ്ട് യേശുവിനെ കണ്ടു. സഹോദരങ്ങളെ, തിരിച്ചറിഞ്ഞില്ല. എന്താ തിരിച്ചറിയാഞ്ഞേ? അവർ കണ്ണില്ലായിരുന്നോ? അവരെന്തുകൊണ്ടാണ് തിരിച്ചറിയാഞ്ഞേ? യേശു പറഞ്ഞില്ല നിങ്ങൾ എമ്മാവൂസിലേക്ക് പോകാനല്ല പറഞ്ഞത്, നിങ്ങൾ ഗലീലയിലേക്ക് പോകാനാണ് പറഞ്ഞേ. ഗലീലയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും എഴുന്നേറ്റ്, രാവിലെ എഴുന്നേറ്റ് എമ്മാവൂസിലേക്ക് യാത്ര തിരിക്കുകയാണ്. എമ്മാവൂസിലേക്ക് അങ്ങനെ അവർ ചെന്നെത്തേണ്ട സ്ഥലമായി. യേശുവും അവരുടെ കൂടെയുണ്ട്. അവരൊരു ഭവനത്തിൽ കയറി, യേശുവും കൂടെ കയറി. അവർ ഭക്ഷണത്തിനിരുന്നു, യേശുവും അവരുടെ കൂടെ ഇരുന്നു. കൂടെ ഇരുന്നിട്ട് ഒരപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് രണ്ടുപേർക്കും കൊടുത്തു. രണ്ടുപേർക്കും കൊടുത്തപ്പോൾ വചനം പറയുകയാണ്, അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. സഹോദരങ്ങളെ, തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ.
ഹല്ലേലൂയ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് കർത്താവ് അവരുടെ കൂടെ നടന്നു അവരോട് സംസാരിച്ചോ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്ന കർത്താവ് ചോദിച്ചു ഇതെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുക ഹൃദയം ജ്വലിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് യേശുവിനെ മനസ്സിലാവുന്നില്ല എന്താ കാരണം ഗലീലയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ കണ്ടു സ്വരം കേട്ടു അവർക്ക് മനസ്സിലാവുന്നില്ല ഇതുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ ഇന്ന് സകല ക്രൈസ്തവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് യേശുവിൻ്റെ വചനത്തിൽ അവിശ്വസിച്ചുകൊണ്ട് ആരെല്ലാം ക്രിസ്തുവിനെ നോക്കുന്നുവോ ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുന്നുവോ അവർക്കൊന്നും മനസ്സിലാവില്ല അവരുടെ ഉള്ളിലേക്ക് വിശ്വാസത്തിൻ്റെ ലേശം പോലും കടന്നു വരികയില്ല ജഡത്തിൻ്റെ സുഖത്തിൽ അണ്ടുപോയ ഒരു മാനവകുലം സഹോദരങ്ങളെ ദൈവവചനം ഒരിക്കലും വ്യർത്ഥമാവുകയില്ല കർത്താവിൻ്റെ വചനത്തിൽ ഓരോ വചനങ്ങളും അവിശ്വസിച്ചപ്പോൾ കൂടെ നടന്ന കർത്താവിനെ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായില്ല എങ്കിൽ 2020 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഈ ക്രിസ്തു സംഭവം ഈ 2021 എൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ട വചനം മറിയം മഗ്ദലന അപ്പോസ്തലന്മാരെ അറിയിച്ചിട്ട് അവർ അത് കെട്ടുകഥ പോലെയാണ് അവർക്ക് തോന്നിയത് എങ്കിൽ ഇന്ന് എന്നെ ശ്രമിക്കുന്ന അനേകം വിശ്വാസികൾക്കും അപ്പോസ്തല പ്രമാണികൾക്കുമൊക്കെ ചിലർക്കൊക്കെ എങ്കിലും കെട്ടുകഥയായിട്ട് ഇത് തോന്നിയേക്കാം ഇവനാരാ എന്തോ ഇവനി പറയുന്നത് ഇതൊക്കെ പലർക്കും പറയുവാൻ സാധിക്കും എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി യേശുവിനെ തിരിച്ചറിഞ്ഞ രണ്ടപ്പസ്തലന്മാർ എമ്മാവൂസിൽ നിന്ന് ജെറുസലേമിലേക്ക് ഓടുകയ ഓടുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു സ്വരമാണ് അവൻ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ കണ്ടു അവൻ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ കണ്ടു ക്രിസ്തുവിനെ കണ്ട അപ്പസ്തലന്മാർ എമ്മാവൂസ് വിട്ട് ഓടുകയാണ് അവിടെ നിന്ന് തിരിച്ച് ജെറുസലേമിലേക്ക് ാണ് കാരണം യേശുവിനെ കണ്ട ആ സന്തോഷം മറ്റപ്പസ്തലന്മാരെ അറിയിക്കണം അവരോടുമ്പോൾ ശവകുടീരത്തിലേക്ക് പോയി യേശുവിനെ കാണാതെ നിരാശനയായി മടങ്ങുന്ന പത്രോസും മറ്റൊരു ശിഷ്യനും ആദ്യത്തെ മാർപ്പാപ്പയാണെന്ന് ഓർക്കണം ഗലീലയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ശവകുടീരത്തിലേക്ക് ഓടിയ പത്രോസും മറ്റേ ശിഷ്യനും യേശുവിനെ കാണാതെ നിരാശയിലും അടങ്ങുമ്പോഴാണ് ഇതാ എമ്മാവൂസിലേക്ക് പോയ രണ്ട് ചേട്ടന്മാർ അവൻ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ കണ്ടു എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവനിതാ ജെറുസലേമിലേക്ക് ഓടുകയ അങ്ങനെ അവനും അവരും പത്രോസുമൊക്കെ ഒന്നിച്ചു വരുമ്പോൾ അവർ എന്ത് ചെയ്യണമെന്നറിയില്ല വീണ്ടും അവർ പറയുകയാണ് ഞങ്ങളും യേശുവിനെ കണ്ടു അപ്പം മുറിക്കുമ്പോൾ ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും വന്ന് പങ്കുവയ്ക്കുക എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്ന കർത്താവ് തന്ന വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു ഇത് പരിശുദ്ധ കുർബാനയിൽ അവിശ്വസിച്ചിരുന്ന എനിക്ക് ഒരു വചനപ്രഘോഷകനായി എനിക്ക് കർത്താവ് തന്ന വലിയൊരു വെളിപ്പെടുത്തലാണിത് കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരപ്പം എടുത്തുയർത്തിയിട്ട് പറയുകയാണ് ഇത് എൻ്റെ ശരീരമാണ് വന്ന് വാങ്ങി ഭക്ഷിക്കുക ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കാതെ അവിശ്വസിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്നവർക്കൊരു ഗോതമ്പപ്പത്തെ മാത്രമേ കാണുവാൻ സാധിക്കൂ അവർക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല ഏകദേശം 1997 എനിക്ക് ഈ രഹസ്യം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കൃപ തരണമേ എന്ന് അന്ന് മുതൽ മുടങ്ങാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളുകളായി കൊറോണ വൈറസ് നമ്മളെല്ലാവരും അകത്ത് പൂട്ടിയിട്ടേക്കുക ഈ കൊറോണയുമായിട്ട് യൂട്യൂബിലൂടെയാണ് പലരും കുർബാന കാണുന്നത് ഞാൻ ഉൾപ്പെടെ അങ്ങനെ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് മുറിക്കുള്ളിലിരുന്ന് യൂട്യൂബിലൂടെ കുർബാന കാണുന്നതൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും എവിടെയാണെങ്കിലും എല്ലാ ദിവസവും ഏതെങ്കിലും പള്ളിയിലൊക്കെ പോയിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും യേശുവിൻ്റെ തിരുശരീരം സ്വീകരിക്കുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ കർത്താവ് കൃപ നൽകുകയും ചെയ്ത ഒരു പാപിയായ ഒരു ശുശ്രൂഷകനാണ് ഞാൻ ഹല്ലേലൂയ എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ കർത്താവ് പറഞ്ഞ ഓരോ വചനങ്ങളിലും അവിശ്വസിച്ച അപ്പോസ്തലന്മാർക്ക് ആ സമയത്ത് പോലും കർത്താവിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ യോഹന്നാൻ 14:19 വാക്യത്തിൽ യേശു പറയുകയാണ് ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന സകല മാനവരും ജീവിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അത് ജീവിക്കേണ്ടതിന് വേണ്ടി കർത്താവ് തൻ്റെ ശരീരം മുറിച്ച് ഒരപ്പത്തിൻ്റെ രൂപത്തിലാക്കി ദൈവം തൻ്റെ അനന്തജ്ഞാനത്താൽ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവർക്ക് നിത്യജീവൻ്റെ അച്ചാരമായി മാറുകയാണ് 1 കൊരിന്ത്യർ 10:17 നമ്മൾ കാണുകയാണ് 1 കൊരിന്ത്യർ 10:17 അപ്പം ഒന്നേ ഉള്ളൂ
പലരായിരിക്കുന്ന നാം ഈ ഒരപ്പത്തിൽ നിന്ന് പങ്കുപറ്റി ക്രിസ്തുവിൻ്റെ മക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരപ്പമാണ്, അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരം, ഏക ശരീരമായ ഏക അപ്പമായ അപ്പമൊന്നേയുള്ളൂ. ആ അപ്പത്തിൽ നിന്ന് പലരായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ അപ്പത്തിൽ നിന്ന് ലോകമാസകലം വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്കാ ദേവാലയങ്ങളിൽ നിന്ന് പരിശുദ്ധ കുർബാന അപ്പത്തിൻ്റെ രൂപത്തിൽ ഈ കർത്താവിൻ്റെ തിരുശരീരം സ്വീകരിച്ചുകൊണ്ട് ഇതാ ദൈവത്തിൻ്റെ മക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ഒരു രഹസ്യമാണ്. ദിസ് ഈസ് എ മിസ്റ്റീരിയസ് തിങ്സ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ദൈവീകമായ രഹസ്യത്തിലേക്ക് കർത്താവ് അനേകരെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അനേകരെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ അപ്പസ്തലന്മാർ 11 പേരും ഇരിക്കുമ്പോൾ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും അവിടെ അവർക്ക് പ്രത്യക്ഷപ്പെടുക. ഈ 11 പേർക്ക് അന്നേരം യൂദാസില്ലേ, യൂദാസ് പോയി. 11 പേരോടും പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, എന്നിട്ട് കർത്താവ് പറയുകയാണ്, പത്രോസിലായോട്, പത്രോസിലായും അപ്പസ്തലന്മാരുടെ മേൽ നിശ്വസിക്കുക. നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞിട്ട് നിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ നൽകുക. അതിനുശേഷം അവർക്ക് പാപമോചനത്തിനുള്ള അധികാരം നൽകി. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ നിയമങ്ങളൊക്കെ നൽകിയിട്ട് കർത്താവ് വീണ്ടും മുങ്ങി. ഉയർത്തെഴുന്നേറ്റ കർത്താവ്. കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ ഈ 11 അപ്പസ്തലന്മാരുടെ പ്രമാണിയായ പത്രോസിലായി എഴുന്നേറ്റ് നിന്നും കൊണ്ടൊരു പ്രസ്താവന നടത്തി. എന്താണെന്നറിയുമോ? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് പത്രോസിലിക, രോഗികളെ സുഖപ്പെടുത്താൻ സുവിശേഷം പ്രസംഗിക്കാൻ അധികാരം ലഭിച്ച പത്രോസിലിക, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് അധികാരം ലഭിച്ച പത്രോസിലിക എഴുന്നേറ്റെന്ന് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേക്കണേ. പരിശുദ്ധാത്മാവിനെ ലഭിച്ച പത്രോസിലിക, അധികാരം ലഭിച്ച പത്രോസിലിക, ആദ്യത്തെ മാർപ്പാപ്പ യോഹന്നാൻ 21 അധ്യായത്തിൻ്റെ 3-4 വചനങ്ങളിൽ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? പലരുടെയും ശുശ്രൂഷാ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിരുന്ന് പലരും ബിസിനസ്സിലേക്ക് പോയി. എൻ്റെ കൂടെ ശുശ്രൂഷാ മേഖലയിൽ കടന്നു വന്ന ഒരുപാട് വചനപ്രഘോഷകരുണ്ടായിരുന്നു എൻ്റെ കൂടെ കടന്നു വന്നത്. പക്ഷേ അവരിൽ മിക്ക എല്ലാവരും എന്തു പറ്റു, ചിലർ BSc നേഴ്സിനെ കല്യാണം കഴിച്ചു, ഒരാൾ ഖത്തറിലേക്ക് പോയി, ഒരാൾ സൗദിയിലേക്ക് പോയി, ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് പോയി, ഒരാൾ കാനഡയിലേക്ക് പോയി, അവരുടെ കൂടെ വചനപ്രഘോഷകരും പോയി, അതോടുകൂടി വചനപ്രഘോഷണം അവസാനിച്ചു പോയോ എന്ന് സംശയം പലരും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നേക്കാൾ ശക്തമായി കേരളത്തിൽ വചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നവനാണ് അവർ. ഇന്ന് പലരും ഇല്ല. ഞാൻ കേരളത്തിലില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ എന്നെ അറിയില്ല. ഞാൻ കൂടുതൽ കേരളത്തിന് പുറത്ത് ഹിന്ദി ഭാഷയിൽ വടക്കേ ഇന്ത്യയിലായിരുന്നു ശുശ്രൂഷ. കഴിഞ്ഞ 18 വർഷക്കാലം അവിടെയായിരുന്നു, വടക്കേ ഇന്ത്യയിൽ മിഷൻ മേഖലയിലായിരുന്നു. സഹോദരങ്ങളെ, എൻ്റെ കൂടെ കടന്നു വന്ന വചനപ്രഘോഷണ വേദിയിൽ കടന്നു വന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് വലിയ ആർഭാട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്, ഭാര്യയ്ക്ക് നല്ല ലക്ഷങ്ങൾ ശമ്പളമുണ്ട്. അങ്ങനെ ഭാര്യയുടെ കെയർ ഓഫിൽ BSc ഒക്കെ പഠിച്ച് BSc നേഴ്സിനെ വിവാഹം കഴിച്ച് പലരും വിദേശ രാജ്യങ്ങളിൽ ആർഭാട ജീവിതം നയിക്കൊണ്ട് വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, അപ്പോസ്തലനായ പത്രോസിലായും ഇത് തന്നെയാണ് ചെയ്തത്. ഞാൻ മീൻ പിടിക്കാൻ പോവുക. ആ പത്രോസിലിക മീൻ പിടിക്കാൻ പോരുങ്ങിയപ്പം മറ്റൊരു പറഞ്ഞ്, ഞങ്ങൾക്ക് വരെ പണിയെന്ന് പറഞ്ഞു, ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിലിയുടെ കൂടെ മറ്റുള്ളവർ മീൻ പിടിക്കാനായിട്ട് പോയി. അവർ രാത്രി മുഴുവൻ പോയി മീൻ പിടിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒരു മീൻ്റെ വാല് പോലും അവരുടെ വലയിൽ കയറിയില്ല. നിരാശരായി തിരിച്ചു വരികയാണ്. നേരം വെളുത്ത് അവർ കരയ്ക്ക് അടുത്തു വരുമ്പോൾ അവിടെ ഒരു താടിക്കാരൻ നിൽക്കുകയാണ്. താടിക്കാരൻ, ഈ താടിക്കാരൻ ചോദിക്കുക, കുഞ്ഞുങ്ങളെ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളെ വല്ലതുമുണ്ടോ? ഇവർക്ക്, ഇവർ സ്വരം കേട്ടു, യേശുവിനെ കണ്ടു, സ്വരം കേട്ടു, ഇവർക്ക് മനസ്സിലായില്ല ഇതാരാണ് എന്ന്, ആരാണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് അവർ കാണുന്നത് അവിടെ തീ കൂട്ടിയിരിക്കുന്നതും അതിനകത്ത് രണ്ട് മത്സ്യം വെച്ചിരിക്കുന്നതുമാണ് അവർ കാണുന്നത്. അപ്പോൾ യോഹന്നാൻ സിലിഹ സൂക്ഷിച്ചു നോക്കി, സൂക്ഷിച്ച് എന്നിട്ട് അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വലതുവശത്തേക്ക് ഇറക്കി വലയിറക്കുക, നിങ്ങൾക്ക് കിട്ടും. അവർ എന്തായാലും 3.5 വർഷം മുമ്പ് ഈ വള്ളത്തിലിരുന്ന് താടിക്കാരനൊരാൾ പറഞ്ഞു, നിങ്ങൾ വലയിറക്കുക, നിങ്ങൾക്ക് കിട്ടും. അന്ന് കിട്ടി. അതുപോലൊരു ഇവരും വലയിറക്കി. വലയിറക്കിയപ്പോൾ 183 മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ കൊണ്ട് വല നിറഞ്ഞു. അപ്പോഴാണ് യോഹന്നാൻ സിലിഹ സൂക്ഷിച്ചു നോക്കിയത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, കരയിൽ നിൽക്കുന്ന താടിക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തുവാണ്. ഉടനെ യോഹന്നാൻ പത്രോസിലിഹായോട് വിളിച്ച് പറയുകയാണ്, എടാ ചേട്ടാ പത്രോസേ, അത് നമ്മുടെ കർത്താവാണ്. അത് നമ്മുടെ കർത്താവാണെന്ന് കേട്ട മാത്രയിൽ പത്രോസിലിഹ വള്ളത്തിനടുത്ത് വെള്ളത്തിലേക്ക് ചാടുകയ. അവൻ നഗ്നനുമായിരുന്നു, തുണി പോലും ഇല്ലാതെ അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. എന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞാനൊരു പാപിയാണ്. ശരിയല്ലേ സഹോദരങ്ങളെ?
എന്തുകൊണ്ടാണ് യേശുവിനെ കണ്ടിട്ടും യേശുവിന്റെ സ്വരം കേട്ടിട്ടും തിരിച്ചറിയാതെ പോയത്? കാരണം യേശു പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കാൻ പോകാനാ പറഞ്ഞു. ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി സുവിശേഷം പ്രസംഗിക്കുക, പത്രോസും കൂട്ടരും പോയത് മീൻ പിടിക്കാനാ? ആദ്യം പറഞ്ഞ് ഗലീലയിലേക്ക് പോവുക, അവരും പത്രോസ് പോയത് ശവകുടീരത്തിലേക്കാ, രണ്ട് ശിഷ്യന്മാർ പോയത് എമ്മാവൂസിലേക്കാ. അപ്പോഴൊന്നും യേശുവിനെ കാണാനോ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരപ്പം എടുത്തുയർത്തിയിട്ട് യേശു പറയുകയാണ്, ഇതെന്റെ ശരീരമാണ്, വന്ന് വാങ്ങി ഭക്ഷിക്കുക. ഈ വചനത്തിൽ അവിശ്വസിക്കുന്ന ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് പുരോഹിതനോ ഏത് കന്യാസ്ത്രീയോ ഏത് ബിഷപ്പോ ഏത് ശുശ്രൂഷകനോ ഏത് വിശ്വാസിയോ വചനപ്രഘോഷകനോ കൗൺസിലേഴ്സോ ആരും ആയിക്കൊള്ളട്ടെ, കർത്താവിനെ നിനക്ക് മനസ്സിലാവുകയില്ല, നിനക്ക് കാണാനോ അനുഭവിക്കുവാനോ പറ്റാതെ പോകും. നീ ഒരു ഗോതമ്പപ്പത്തെ കണ്ടുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കണം. നമ്മൾ ജീവിക്കേണ്ടതിന് ദൈവം ഭൂമിയിൽ അവതരിച്ച് തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷണമായി നൽകിയിട്ട് അരുളി ചെയ്യുകയാണ്, ഇത് വന്ന് വാങ്ങി ഭക്ഷിക്കുക, ഇത് നിങ്ങളുടെയും അനേകരുടെയും പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എൻ്റെ പുതിയ ഉടമ്പടിയിലെ രക്തമാണ്. കർത്താവ് തൻ്റെ ശരീരത്തെ തൻ്റെ രക്തത്തെ ഇതാ വീഞ്ഞാക്കി മാറ്റുക, വീഞ്ഞിനെ രക്തമാക്കി മാറ്റുക, ഒരു ഗോതമ്പപ്പത്തെ തൻ്റെ ശരീരമാക്കി മാറ്റുക. സഹോദരെ, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷേ എൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരില്ല എന്ന് കർത്താവ് പറഞ്ഞ ആ വചനം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇതാ എന്നെ ശ്രവിക്കുന്ന സകല വിശ്വാസികളെ, സകല ക്രൈസ്തവ മക്കളെ ഓർത്തുകൊള്ളുക, നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി ഒരപ്പമാകുന്ന ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഇതാ നമുക്ക് ജീവൻ നൽകുകയാണ്. സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് ജീവൻ നൽകാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു തൻ്റെ ശരീരം മുറിച്ചത് ആ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ഭക്ഷണമായി തരിക. വിശ്വസിക്കുന്നവൻ കടന്നു വരട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കുക. നിത്യജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വർഗരാജ്യം അവകാശമാക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവിൻ്റെ രാജ്യം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരട്ടെ. Romans 8:10 പൗലോസിൽ ആ ദർശനം ലഭിച്ച പൗലോസിൽ ആ എഴുതി വച്ചിരിക്കുകയാണ്, നമ്മുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും, നമ്മുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തുവിൻ്റെ ശരീരം നമ്മിലുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശരീരം ഈ പരിശുദ്ധ കുർബാന നമ്മിലുണ്ടെങ്കിൽ, ഈ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. എന്നെ ശ്രവിക്കുന്ന സഹോദരാ സഹോദരി, നമ്മുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും, നിർജീവമാണെങ്കിലും, ജീവനില്ലാത്ത അവസ്ഥയിലാണെങ്കിലും, ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, പരിശുദ്ധ ആത്മാവ് നിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട്, ഈ പരിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകുമെന്ന് ദർശനം ലഭിച്ച പൗലോസ്ലിഹ എഴുതി വെച്ചിരിക്കുകയാണ് Romans 8:10. എൻ്റെയും നിങ്ങളുടെയും ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും, സഹോദര സഹോദരി, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അന്ത്യ ദിവസത്തിൽ നിന്നെ ഉയർപ്പിക്കും, കർത്താവിനോടുകൂടെ ജീവിക്കുവാൻ നിന്നെ അനുവദിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വചനം. സഹോദര സഹോദരി, എനിക്ക് ലഭിച്ച 3 തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മാസങ്ങളിരുന്ന് ധ്യാനിച്ചപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന വലിയ ഒരു രഹസ്യമാണ്, മനുഷ്യൻ്റെ ആത്മാവ് പാപത്തിനടിമയാണ്, പാപം ചെയ്ത് അവൻ നിത്യജീവന് അയോഗ്യരായി, പക്ഷേ കർത്താവിൻ്റെ തിരുശരീരം സ്വീകരിക്കുന്നതിലൂടെ ഈ ജീവൻ്റെ തുടിപ്പ് നിന്നിലേക്ക് കടന്നു വന്ന് നിനക്ക് നിന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ജീവൻ നൽകുമെന്നാണ് പറയുന്നത്. വീണ്ടും കർത്താവ് പറയുകയാണ് Johannan 6:51-54 തിരുവചനങ്ങളിൽ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വീണ്ടും കർത്താവ് പറയുകയാണ് മനുഷ്യപുത്രൻ്റെ മാംസവും മനുഷ്യപുത്രൻ്റെ രക്തവുമാണ് യഥാർത്ഥ ഭക്ഷണ പാനീയങ്ങൾ. മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുന്നവനും അവൻ്റെ രക്തം പാനം ചെയ്യുന്നവനും മരിച്ചാലും ജീവിക്കും. എന്നാൽ സഹോദരങ്ങളെ, വീണ്ടും കർത്താവ് പറയുകയാണ് മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കാത്തവനും മനുഷ്യപുത്രൻ്റെ രക്തം പാനം ചെയ്യാത്തവനും ജീവൻ ദർശിക്കുകയില്ല. ജീവൻ ദർശിക്കുകയില്ല. മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കാത്തവൻ, മനുഷ്യപുത്രൻ്റെ രക്തം പാനം ചെയ്യാത്തവൻ ജീവൻ ദർശിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം അനുസ്മരിപ്പിക്കുക. ഇന്നൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത, പരിശുദ്ധ കുർബാനയ്ക്ക് എതിരെ പറയുന്ന, വിഭജിച്ച് നിൽക്കുന്ന, സഭയിൽ നിന്ന് പുറത്തു പോകുന്ന, പുറത്താക്കപ്പെടുന്ന, പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. സഹോദരങ്ങളെ, അത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയോ ഈ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളൊന്നുമല്ല, മറിച്ച് നിന്നെ നശിപ്പിക്കാനുള്ള പിശാചി കണിയാ, നിന്നെ നശിപ്പിക്കാനുള്ള സാത്താന്റെ കണി. സഹോദര സഹോദരി, നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കാം. ഇതാ 1 കൊരിന്ത്യസ് 5:7 പൗലോസ് ലൂക്കോസ് വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ്,
പെസഹ കുഞ്ഞാടായ ക്രിസ്തു ഇതാ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാപമോചനത്തിനായി മൃഗങ്ങളെ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്നു. ഇതാ ഏക ബലിയർപ്പിച്ചുകൊണ്ട് ക്രിസ്തു എന്നേക്കുമായുള്ള ഏക ബലിയർപ്പിച്ചുകൊണ്ട് മൃഗബലി അവസാനിപ്പിച്ചു. ജെറുസലേം ദേവാലയത്തിലെ ബലിയർപ്പണം അവസാനിപ്പിച്ചു. കാരണം യുഗാന്ത്യം വരെ അർപ്പിക്കപ്പെടേണ്ട ഒരേ ഒരു ബലിയാണ് പരിശുദ്ധ കുർബാന. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ശരി, ഈ എല്ലാ 365 ദിവസവും ലോകമാസകലം വ്യാപിച്ച് കിടക്കുന്ന ആഗോളസഭയിൽ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയുടെ തുയർത്തിയിട്ട് ഓരോ വൈദികൻ പറയുന്നുണ്ട്, ഇത് വന്ന് വാങ്ങി ഭക്ഷിക്കുക, ഇതെൻ്റെ ശരീരമാകുന്നു വന്ന് വാങ്ങി ഭക്ഷിക്കുക. നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, സ്നാപകയോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, യഹൂദ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും പാപമോചനത്തിനായി ഒരു ആടുകളെ ബലിയർപ്പിച്ചിരുന്നു. ഇതാ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി പിതാവ് തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ഇതാ തൻ്റെ പുത്രനെ കാൽവരിയിലേക്ക് അർപ്പിച്ചു കൊടുക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനെ പരീക്ഷിച്ച ദൈവം തൻ്റെ മകൻ ഇസഹാക്കിനെ ബലിയായി ചോദിച്ചു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറുവാൻ ഉള്ള അടിസ്ഥാന കാരണം തൻ്റെ ഏക മകനെ, താൻ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ഏക മകൻ ഇസഹാക്കിനെ 13-ാമത്തെ വയസ്സിൽ മോറിയാമലയിലേക്ക് കൊണ്ടുപോകുക. മോറിയാമറയിൽ കൊണ്ടുപോയി കൈയും കാലും കെട്ടി വിറകളുടെ മേൽ കിടത്തിയിട്ട് കത്തിയെടുത്തുയർത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം വിളിക്കുക, അബ്രഹാം അബ്രഹാം, കുഞ്ഞിനെ തൊട്ടുപോകരുത്. സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി മനുഷ്യൻ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായപ്പോൾ അന്ന് പിതാവായ ദൈവം തീരുമാനിച്ച തീരുമാനമായിരിക്കാം. എന്താണെന്നറിയുമോ? സകല മനുഷ്യവർഗത്തിൻ്റെയും പാപമോചനത്തിനായി ഞാൻ എൻ്റെ പുത്രനെ ബലിയർപ്പിക്കുമെന്ന തീരുമാനം. മനുഷ്യൻ്റെ വിശ്വാസം നിമിത്തം സ്വന്തം മകനെ, പിതാവിനെ ബലിയർപ്പിക്കുവാൻ തയ്യാറായ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുണ്ട്. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിക്കുമെന്ന്. സഹോദര സഹോദരി, കടൽ തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്ത പിതാവായ ദൈവം ഇതാ അബ്രഹാമിൻ്റെ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സകലരെയും വിളിക്കുക. ഈ വലിയ ബലിയർപ്പണത്തിലൂടെ ഇതാ നിന്റെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മൃതമാകുന്ന നിന്റെ ശരീരത്തിന് നിത്യജീവൻ നൽകുവാനായിട്ട് കർത്താവ് അനുദിനം പരിശുദ്ധ കുർബാനയിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുക. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഈ പരിശുദ്ധ കുർബാനയുള്ള അന്ധവിശ്വാസങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ, വ്യാജ പ്രചരണങ്ങളല്ല വിശ്വസിക്കേണ്ടത്. മറിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന ദൈവമക്കൾക്ക് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അവസാനം വരെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. ഇതാ കർത്താവ് തൻ്റെ വചനങ്ങളുടെ ചുരുളുകൾ അഴിച്ചുകൊണ്ടിരിക്കുക ലോകത്തിൽ. പല വ്യക്തികളിലൂടെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ, ദൈവത്തിൻ്റെ ശുശ്രൂഷകരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി, നിനക്ക് ജീവൻ നൽകുവാനായി കർത്താവ് തൻ്റെ ജീവൻ ഇതാ ബലിയായി മാറ്റുകയാണ്. നിനക്ക് ജീവൻ നൽകുവാൻ, എനിക്കും നിങ്ങൾക്കും ജീവനായി മാറുവാൻ ഈ തിരുശരീരം സ്വീകരിക്കുന്നതിലൂടെ മൃതമായ എൻ്റെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിമിത്തം നമുക്ക് ജീവൻ ലഭിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എല്ലാവരും നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. ലോകമാസകലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും വിശ്വാസം വർദ്ധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. തിരുസഭാ നേതൃത്വങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുക. സകല വിശ്വാസികളും ദൈവസന്നിധിയിൽ ആയിരിക്കട്ടെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടെ നിന്ന് എനിക്കിത് വെളിപ്പെടുത്തി തന്ന ഈ വെളിപ്പെടുത്തലുകൾ ലോകമാസകലമുള്ള സകല ജനതകൾക്കുമുള്ള വെളിപ്പെടുത്തലുകളാകട്ടെ പ്രാർത്ഥിക്കുക. ഈ വചനം ചെന്നെത്തുന്ന, ഈ വചനങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്ന എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നിങ്ങളും കുടുംബവും അനുഗ്രഹിക്കപ്പെടും. കാരണം അനേകം മക്കൾ ഈ വചനം കേട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരട്ടെ. സഭ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന, സഭയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്താൻ ഈ തിരുവചനങ്ങൾ യോഗ്യമാവട്ടെ പ്രാർത്ഥിക്കുക. ദൈവവചനത്തിൻ്റെ ശക്തി സകല ജനതകളെയും വിശുദ്ധീകരിക്കട്ടെ പ്രാർത്ഥിക്കുക. എല്ലാ ആത്മാക്കളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാണെന്നറിഞ്ഞ്
നിത്യജീവന യോഗ്യരായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, യേശുനാമത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, അസ്വസ്ഥതകൾ, പൈശാചിക പീഡകൾ, അന്ധകാര ശക്തികൾ ഇവയെല്ലാം പരാജയപ്പെടുത്തി വിശുദ്ധ ജീവിതം നയിക്കുവാൻ, വിശ്വാസ ജീവിതം നയിക്കുവാനുള്ള കൃപ എല്ലാവർക്കും നൽകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പൊൻകര നീട്ടി ഞങ്ങളെല്ലാവരെയും